നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മനുഷ്യന്റെ ശ്വാസകോശത്തിലും രക്തക്കുഴലുകളിലും വരെ നേരിട്ട് ബാധിക്കാനിടയുള്ള കോവിഡിന്റെ പുതിയ വകഭേദമാണ് ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡ് വന്നിട്ടുള്ളവരും മറ്റ് രോഗങ്ങൾ ബാധിച്ചവരും പൂർണ്ണമായും കടുത്ത ജാഗ്രത പാലിച്ചില്ല എങ്കിൽ പുതിയ വകഭേദം നിരവധി ജീവൻ നഷ്ടപ്പെടുത്തുമെന്ന് വിലയിരുത്തപ്പെട്ടിരിക്കുകയാണ്. ഒമിക്രോൺ വകഭേദമായ XBB.1.16 ആണിപ്പോൾ വ്യാപിക്കുന്ന വൈറസ്. നേരത്തെ പ്രത്യക്ഷപ്പെട്ടതിൽ നിന്നും തികച്ചും മാരകമായ രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം. ശ്വാസകോശവും രക്തക്കുഴലുകളും ആന്തരികാവയവങ്ങൾ ഓരോന്നായും കവർന്നതിന് ശേഷം മാത്രമേ രോഗത്തിന്റെ തീവ്രത അറിയാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇതിന്റെ പ്രത്യേകത. ഭയം വേണ്ട, അതേസമയം ജാഗ്രത തുടരണം. കോവിഡ് വ്യാപനത്തിന് തുടക്കം മുതൽ ആവർത്തിച്ച് പറയുന്നതാണ് ഇത്. പല കോവിഡ് തരംഗങ്ങളും തരണം ചെയ്യാൻ നമ്മെ സഹായിച്ച പ്രതിരോധ തന്ത്രം വീണ്ടും പ്രസക്തമാവുകയാണ്. കോവിഡ് വ്യാപനത്തിൽ അടുത്തിടെ വർധന വീണ്ടും രോഗപ്പെടാനുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കോവിഡ് പ്രതിരോധം സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന ആരോഗ്യ വകുപ്പുകൾ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു കഴിഞ്ഞു. കൂടാതെ സംസ്ഥാനങ്ങൾ ജാഗ്രത നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരേ മാനദണ്ഡം പാലിച്ച് സ്ഥിരമായി നടത്തിവരുന്ന കോവിഡ് പരിശോധനയുടെ ഫലം ഞെട്ടിക്കുന്നതായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് വരെ കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണം 0.6% മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഇത് 35% ഉയർന്നു. അതായത് 100 ടെസ്റ്റ് ചെയ്താൽ അതിൽ 35 പോസിറ്റീവാണ്. ചിലയിടങ്ങളിൽ 25%, മറ്റിടങ്ങളിൽ കൂടിയും കുറഞ്ഞുമായിരിക്കുന്നു. ഒമിക്രോണിന്റെ പുതിയ വകഭേദമായ XBB.1.16 വ്യാപനശേഷി കൂടുതലാണെന്ന് ഇപ്പോഴത്തെ കേസുകളുടെ വർധന വ്യക്തമാക്കുകയാണ്. ഒമിക്രോണിന്റെ ഇതുവരെ ഉണ്ടായ വകഭേദങ്ങൾക്ക് വേഗത്തിൽ പടരുകയാണ്. കൂടുതൽ കോവിഡ് കേസുകൾ ഉണ്ടാകാനുള്ള കഴിവ് പുതിയ വകഭേദമായ XBB.1.16 ഉണ്ട് എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഡെൽറ്റ വകഭേദത്തിന്റെ അത്ര അപകടകാരിയായി ഒമിക്രോണിലെ ഒരു വകഭേദങ്ങളും ഇതുവരെ മാറിയിട്ടില്ല. ഡെൽറ്റയെ പോലെ നേരിട്ട് ശ്വാസകോശത്തെ ആക്രമിക്കുന്ന സ്വഭാവം ഒമിക്രോൺ മിക്കവാറും കാണിക്കുന്നില്ല. എന്നാൽ XBB.1.16 ഒമിക്രോണിൽ മുൻ വകഭേദങ്ങളെക്കാൾ വേഗത്തിൽ വ്യാപിക്കുന്നു എന്നതാണ് വ്യത്യാസം. നേരിട്ട് ശ്വാസകോശത്തിൽ പറ്റിപ്പിടിച്ച് അപകടമുണ്ടാക്കുന്ന അവസ്ഥയിൽ എത്തിക്കുമെന്നതാണ് പ്രത്യേകത. കോവിഡിന്റെ ഒരു തരംഗമുണ്ടായാൽ സാധാരണഗതിയിൽ 2-3 മാസം കൊണ്ടാണ് വ്യാപനം കുറയുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ വേഗത്തിൽ പടരുന്ന കോവിഡ് മനുഷ്യവിഭവ ശേഷിയെ ബാധിക്കുന്നത് വലിയ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. ആരോഗ്യ പ്രവർത്തനങ്ങൾക്കിടയിൽ കോവിഡ് വ്യാപിച്ചാൽ ചികിത്സാ സംവിധാനത്തെ സാരമായി ബാധിക്കുമെന്നും ഭയക്കുന്നവരുണ്ട്. വാക്സിൻ എടുത്തവരിലും രോഗം വന്നു പോയവരിലും ഇത്തരം വൈറസുകൾ കടന്നുകൂടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വാക്സിൻ എടുത്തവരിലും വ്യാപകമായി രോഗം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. വാക്സിൻ എടുത്തവർക്ക് രോഗം സീരിയസ് ആകാതെ നിലനിർത്താനാവുമെന്നാണ് പ്രത്യേകത.